ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് ബോണ്ട എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു 3 ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ചെറിയ ചൂടോടുകൂടെ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാനും സാധിക്കും. ഈ പൊട്ടറ്റോസ് എല്ലാം നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഉടച്ചെടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കിട്ടും. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന 5 പച്ചമുളകും അതുപോലെ കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സവാളയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോഴത്തെ സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മൊരിയാൻ നിൽക്കേണ്ട ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളം നല്ലതുപോലെ മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ മൂത്ത് വരണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. ഓഫ് ചെയ്യാതെ തന്നെ വേണം നമ്മൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരണം. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് ഉടച്ചു വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കണം. നിങ്ങൾ എത്രയാണ് ഉരുളക്കിഴങ്ങ് എടുത്തത് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുള്ള രീതിയിൽ വേണം ഈ മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതേ മാവ് ഈ ഒരു പാകത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഉരുളയായിട്ട് നമുക്ക് ഇതുപോലെ ബോൾ പോലെ ആക്കി എടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ബോളാക്കി എടുക്കാം. ഇവിടെതാ ഇതിപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ഓരോ ഉരുളകൾ ഈ മാവിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്കിതിന് മുകളിലേക്ക് ഈ മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഇത്. നമ്മുടെ ചായക്കടയിലെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.